1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യപ്പുലരിയിലേക്ക് മിഴി തുറക്കാൻ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ കാത്തിരിക്കുന്ന ഭാരതവർഷം. ജനലക്ഷങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആ ദിവസം സമാഗതമാവുകയാണ്. എത്രയോ ധീരയോധാക്കൾ ബലിദാനികളായി, എത്രയോ പേർ ജയിലറകളിൽ നരകിച്ചു, എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിനുവേണ്ടി: സ്വതന്ത്ര ഭാരതം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി മോൺബാറ്റൻ പ്രഭുവിനായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അധികാരം കൈമാറുന്നതിന്റെ ചുമതല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: എങ്ങനെയാണ് ഈ കൈമാറ്റം നടത്തേണ്ടത്? എന്താണ് അതിന്റെ പ്രതീകം? ഈ സംശയം മൌണ്ട്ബാറ്റൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചു. ജവഹർലാലിന് പെട്ടെന്നൊരു മറുപടി നൽകാനായില്ല. ആയിരത്താണ്ടുകളുടെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോൾ എന്താകണം അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമാകേണ്ടത്? ജവഹർലാൽ ഈ സംശയവുമായി എത്തിയത് രാഷ്ട്രതന്ത്രജ്ഞനും ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അഗാധമായ അറിവുമുണ്ടായിരുന്ന സി രാജഗോപാലാചാരി എന്ന രാജാജിയുടെ അടുത്തേക്കാണ്. രാജാജി വിശദമായ പഠനം തന്നെ നടത്തി. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ, ഏറ്റവുമധികം കാലം നാടുവാണ സാമ്രാജ്യങ്ങളിലൊന്നായ ചോളരാജവംശത്തിന്റെ അധികാര കൈമാറ്റമായിരുന്നു തമിഴ്നാട്ടുകാരനായ രാജാജിയുടെ ശ്രദ്ധയാകർഷിച്ചത്. ചോള സാമ്രാജ്യത്തിൽ ഒരു രാജാവ് തന്റെ അനന്തരാവകാശിക്ക് ധർമ്മത്തിന്റെ പ്രതീകമായ ശെങ്കോൽ നൽകിയാണ് അധികാരം കൈമാറുന്നതെന്ന് രാജാജി കണ്ടെത്തി. ഗുരുക്കന്മാരുടെ ആശീർവാദത്തോടെ, ചോളന്മാരുടെ കുലദൈവമായ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തോടെയായിരുന്നു ഈ കൈമാറ്റം. ഭാരതം സ്വതന്ത്രമാകുന്നതിന്റെ അധികാര കൈമാറ്റം ഇങ്ങനെയാകുന്നതാണ് നല്ലതെന്ന് രാജാജി നെഹ്റുവിനോട് പറഞ്ഞു. നെഹ്റു അത് അംഗീകരിച്ചു. രാജാജി ഉടൻ തന്നെ ശൈവമഠമായ തിരുവാവാടുതുറൈ ആധീനത്തിലെ ഗുരുവര്യൻ ഗുരുമഹാസന്നിധാനം അമ്പലവാണ ദേശികർ സ്വാമികളുടെ അടുത്തേക്ക് സന്ദേശമയച്ചു. അദ്ദേഹം ഈ അധികാര കൈമാറ്റത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സെങ്കോൽ നിർമ്മിക്കാൻ മദ്രാസിലെ ഉമ്മിടി ബംഗാരലുവിന് ഉടൻ തന്നെ നിർദ്ദേശം നൽകി. ന്യായത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായ നന്ദിയെ ശിരസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് 5 അടിയുള്ള സ്വർണ്ണസെങ്കോൽ നിർമ്മിക്കാനായിരുന്നു മഠം നിർദ്ദേശിച്ചത്. വശങ്ങളിൽ തിരുജ്ഞാന സംബന്ധരുടെ കോളാറുപതികത്തിലെ ശിവഭഗവാന്റെ ആജ്ഞപ്രകാരം അനുയായികളായ രാജാക്കന്മാർ സ്വർഗത്തിലെപ്പോലെ ഭരിക്കും എന്നർത്ഥം വരുന്ന തമിഴ് വാചകങ്ങളും കുറിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 14 തിരുവാവാടുതുറൈ മഠത്തിന്റെ പ്രതിനിധികളായി രണ്ടാം ധർമാധ്യക്ഷനായ കുമാരസ്വാമി തമ്പിരാൻ സ്വാമികളും മഠത്തിന്റെ ഗായകനായ മാണിക്യ ഒതുവരും നാദസ്വര വിദ്വാൻ ടി എൻ രാജരത്നംപിള്ളയും സ്വർണസെങ്കോലുമായി ഡൽഹിയിലേക്ക് പറന്നത്. സെങ്കോൽ മൌണ്ട്ബാറ്റന് നൽകി. അദ്ദേഹം അത് സ്വാമികളെ തന്നെ തിരികെ ഏൽപ്പിച്ചു. ഓഗസ്റ്റ് 15 ലേക്കെത്താൻ 15 മിനിറ്റ് മാത്രം അവശേഷിക്കെ പുണ്യതീർത്ഥങ്ങളിലെ ജലമർച്ചിച്ച് പരിശുദ്ധമാക്കിയ സെങ്കോൽ കോളാറുപതികത്തിലെ ശിവസ്തുതിയുടെ അകമ്പടിയോടെ സ്വാമികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നൽകി. ഭാരതരാഷ്ട്രത്തിന്റെ ഭരണാധികാരം അതിന്റെ സാംസ്കാരിക പാരമ്പര്യമനുസരിച്ച് തന്നെ അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. തെക്കും വടക്കും ഒന്നാണ്, ഈ ഭാരതം ഏകമാണ് എന്നുദ്ഘോഷിച്ചുകൊണ്ട് ചടങ്ങ് പൂർത്തിയായി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്തു. തുടർന്നായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രസംഗം. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്ര ഭാരതം ഉയർത്തെഴുന്നേറ്റു. ഈ വരുന്ന മെയ് 28 ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ
ധർമ്മത്തിന്റെ സെങ്കോൽ ഒരിക്കൽ കൂടി സമർപ്പിക്കപ്പെടുകയാണ്. ഇനി ഭാരതരാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ ശിവഭഗവാന്റെ അനുഗ്രഹമടങ്ങിയ സെങ്കോൽ സാക്ഷിയാക്കി രാജ്യം ഭരിക്കും. ജനഗണമനധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ ജയ ജയ.